പിലിഭിത്തിലെ ജനങ്ങൾക്ക് തുറന്ന കത്തുമായി വരുൺ ഗാന്ധി. ജനങ്ങളെ തുടർന്നും സേവിക്കുമെന്നും പിലിഭിത്തിന്റെ മകനാണ് താനെന്നും വരുൺ ഗാന്ധി. ആ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആർ കെ, വലിയ വൈകാരികമായ ഒരു കത്താണോ, കൂടുതൽ എന്തെല്ലാമാണ് ആ കത്തിൽ പറയുന്നത്? വൈകാരികമായ കത്താണ് സ്മിത, ഒപ്പം അതിൽ ചില രാഷ്ട്രീയ സൂചനകളുമുണ്ട്. തനിക്ക് സീറ്റ് നിഷേധിച്ചതിൽ പരോക്ഷമായിട്ട് അതൃപ്തി വ്യക്തമാക്കുകയാണ് വരുൺ ഗാന്ധി. തൻ്റെ വാതിലുകൾ എപ്പോഴും പീലിഭത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കും എന്ന് പറയുന്നത് വഴി താൻ പീലിഭത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയാണ് തുടരാനായി ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ ഒരു വ്യക്തത അത് നൽകുകയും ചെയ്യുന്നില്ല. നിലവിലുള്ള സാഹചര്യത്തിൽ താൻ ഒഴിവാക്കപ്പെട്ടത് ആഗ്രഹിച്ചതുകൊണ്ടല്ല എന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ്. ഒപ്പം പീലിഭത്തിലെ ജനങ്ങൾക്ക് വേണ്ടി താൻ ഇതുവരെ ചെയ്തത് അത് അതിന് നന്ദി കൂടി അദ്ദേഹം പറയുന്നു. അത് ചെയ്യാനുള്ള ഒരു അവസരം തനിക്ക് ലഭിച്ചതിൽ നന്ദി കൂടി പറയുകയാണ്. രാഷ്ട്രീയ മാനങ്ങളുണ്ട് ഈ കത്തിന്, എന്നാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ എന്താണ് എന്നതായിരിക്കും ഇനി അടുത്ത മണിക്കൂറുകളിൽ കൗതുകമായി നിൽക്കുന്നത്. ഏതായാലും ഇന്ന് രണ്ടാംഘട്ട വിജ്ഞാപനം കൂടി പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ വരുൺ ഗാന്ധിയുടെ നീക്കങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. 80 സീറ്റുകളിൽ 70-ൽ നേടണം എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് BJP ഉത്തർപ്രദേശിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ വരുൺ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉള്ള നിലപാട് ഏറെ പ്രധാനപ്പെട്ടതും ആകുന്നു. സ്മിത, ശരി. ആ രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേർന്നത്.